യഥാർത്ഥ ജീവിതം വരാനുണ്ട്, അഥവാ പരലോക ജീവിതം വരാനുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എല്ലാ ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല യാതൊരു സംശയത്തിനും ഇട നൽകാതെ പ്രഖ്യാപിക്കുന്ന ഈ കാര്യം സത്യമല്ലേ? എല്ലാവരും മരിക്കുമെന്ന് എല്ലാവർക്കും അറിയില്ലേ? എന്നിട്ടും വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി മരണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് കാര്യം? ആ മരണമാകുന്ന യാഥാർത്ഥ്യത്തെ സ്വന്തത്തോട് ചേർത്ത് ചിന്തിക്കാൻ പലർക്കും സാധിക്കുന്നില്ല എന്നതാണ് സത്യം. നോക്കൂ, എത്രയെത്ര കബറടക്കൽ ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുത്തു, എത്രയെത്ര മരണ വീടുകളിൽ നമ്മൾ പങ്കെടുത്തു. അവിടെയൊക്കെ പങ്കെടുക്കുമ്പോ പലപ്പോഴും അപകട മരണങ്ങളും മറ്റും സംഭവിക്കുമ്പോ നമ്മൾ പറയും, പാവം കഴിഞ്ഞു, അതോടുകൂടി വല്ലാത്തൊരവസ്ഥ തന്നെ, വല്ലാത്തൊരു മരണം തന്നെ കഴിഞ്ഞു, അഥവാ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പക്ഷേ ആ മയ്യത്ത് തട്ടിലിനോട് ചേർന്ന് ആ സുന്നത്ത് ലഭിക്കാൻ വേണ്ടി നടന്നു പോകുമ്പോ ഇതേപോലെ മയ്യത്ത് കട്ടിലിൽ എന്നെ കയറ്റി വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, എനിക്ക് വേണ്ടി മറ്റുള്ളവർ മയ്യത്ത് നമസ്കരിക്കുന്ന ഒരവസ്ഥ വരാനുണ്ട്, എന്നെ കബറിലേക്ക് താഴ്ത്തുന്ന ഒരവസ്ഥ വരാനുണ്ട് എന്ന ചിന്ത പലപ്പോഴും മറ്റുള്ളവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ മനുഷ്യർക്ക് ലഭിക്കാറില്ല. അതുകൊണ്ട് നമ്മോട് പറയണം, നാം ഓരോരുത്തരും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. പരീക്ഷണമാകുന്ന ഈ ലോക ജീവിതത്തിന് ശേഷം നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പരിപൂർണമായ പ്രതിഫലം ഖിയാമത്ത് നാളിലാണ് ലഭ്യമാവുക. അവിടെ യഥാർത്ഥ ജീവിതം അവിടെയാണ്. അല്ലെങ്കിലും സഹോദരങ്ങളെ, ഞാൻ ഇവിടെ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മളൊക്കെ ജീവിക്കാൻ ശ്രമിച്ചു നോക്കുക മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒന്നിന്റെയും പൂർണ്ണത ഈ ലോകത്തില്ല, പക്ഷേ മനുഷ്യനത് ആഗ്രഹിക്കുന്നു. വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. സ്വർഗത്തിന്റെ പര്യായ പദമാണ് ദാറുസ്സലാം. ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഈ പരീക്ഷണമാകുന്ന ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ച അത്രയും കാലയളവ് അവന്റെ തൃപ്തിക്കനുസരിച്ചു കൊണ്ട് ജീവിച്ചുകൊണ്ട് വിശ്രമമാകുന്ന മരണത്തിലേക്ക്, അൽ മൗതു റാഹത്തുൽ മുഅ്മിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ വിശ്രമത്തിന്റെ ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഈ ഒരു ഉത്ബോധനവും ഈ കാര്യങ്ങളും മനുഷ്യരിലാണുള്ളത്. മരണത്തോടുകൂടി ആരംഭിക്കുന്ന ആ യഥാർത്ഥ ജീവിതത്തിൽ രക്ഷപ്പെടാൻ, ഈ ലോകത്ത് എന്തും സഹിക്കാൻ പരലോക വിശ്വാസമുള്ള ആളുകൾ തയ്യാറാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയതുപോലെ അവർ ദുന്യവിയായ ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നു. ആഹിറത്താകട്ടെ അതാണ് ഖൈറ്, അതാണ് ഉത്തമം. ബാക്കിയാകുന്നത്, അവശേഷിക്കുന്നത് അതാണ്. ലോകത്തിന്റെ നാഥൻ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നാഥൻ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ പിതാവോ മാതാവോ ഭാര്യയോ സന്താനങ്ങളോ സുഹൃത്തുക്കളോ അല്ല, മറിച്ച് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മാതാവിനെയും പിതാവിനെയും ആ അവരിലൂടെ ആ സ്നേഹത്തെയും നമുക്ക് നൽകിയവനാണ്. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ പ്രിയതമയെ നമുക്ക് നൽകിയവനാണ്. നമ്മുടെ ഭർത്താവിനെയും ഭർത്താവിലൂടെ ഭാര്യയിലൂടെ ആ സ്നേഹത്തെ നമുക്ക് നൽകിയവനാണ്. നമ്മുടെ പിഞ്ചോമനെ നമുക്ക് നൽകിയവനാരോ അവനാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ആ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായ ഈ ലോകത്തിന്റെ നാഥൻ, അവൻ നമുക്കതൊരു ഉപദേശം തരികയാണ്, സതുപദേശം തരികയാണ്. എന്താണ് സതുപദേശം? ആഹിറത്ത്, മരണാനന്തര ജീവിതം, അതാണ് ഉത്തമം. ആ ഉപദേശം ശ്രദ്ധിക്കേണ്ടവരാണ്, സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. അതാണ് ബാക്കിയാകുന്നത്. ഇവിടെ ഉള്ള ഒന്നും ബാക്കിയാകുന്നില്ല. പലപ്പോഴും ഈ ചിന്ത യഥാവിധി തലയിൽ കയറിയിട്ടില്ലാത്തപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഞാൻ മരിച്ചാൽ ഇവിടെ ആകെ പ്രശ്നമാണ്. ഇല്ല, നമ്മൾ മരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ മരിച്ചാൽ നമ്മുടെ വാഹനത്തിൽ നമ്മളിരുന്ന സീറ്റിൽ മറ്റൊരാൾ കയറിയിരിക്കും. നമ്മുടെ കടയിൽ നമ്മളിരുന്ന സീറ്റിൽ മറ്റൊരാൾ വരും. ഒരുപക്ഷേ
ഒരു ഏക്കർ സ്ഥലം മുഴുവനും ഇതുവരെ നമ്മളാണ് നോക്കിയതെങ്കിൽ, നമ്മൾ മരിച്ചാൽ അഞ്ചു മക്കളുണ്ടെങ്കിൽ അവർ വീതിച്ചെടുത്ത് നമ്മൾ നോക്കിയതിനേക്കാൾ നന്നായി ആ സ്ഥലം അവർ നോക്കും. ഒന്നും നമ്മൾ മരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, നമ്മൾ എന്ത് സമ്പാദിച്ചോ അതുമായി നമ്മൾ നാഥന്റെ അടുത്തേക്ക് പോകും. ഈ ഒരു ചിന്ത, മരണാനന്തര ജീവിതം. ഞാൻ ഈ ആമുഖം പറയാൻ സഹോദരങ്ങളെ ഒരു കാരണമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവരും മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയുണ്ട്. ഈ പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ വെട്ടി തുറന്ന് ചില ആദർശങ്ങൾ പറയുന്നുണ്ട്. ആ ആദർശങ്ങൾ പറയാനുള്ള പ്രചോദനം എന്താണ്? ഉമ്മയും ഉപ്പയും വീട്ടുകാരും നാട്ടുകാരും മഹല്ലുകാരും ഒക്കെ എതിരായിട്ടും നമ്മുടെ മുൻഗാമികളായ ആളുകള് അവർ ചെയ്യുകയും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സത്യപ്രബോധനം നടത്തുമ്പോ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ ഈ ഇതൊക്കെ തരണം ചെയ്യാൻ എന്താണ് മുജാഹിദ് പ്രവർത്തകരെ പ്രേരിപ്പിച്ചത് എന്ന വസ്തുത നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു ചിന്തയാണ് യഥാർത്ഥ ജീവിതത്തിൽ രക്ഷപ്പെടണം. അവിടെ അമ്പിയാക്കന്മാരോടൊപ്പം, ഔലിയാക്കന്മാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ എത്തിച്ചേരണം. അള്ളാഹുവേ, നീ ഞങ്ങൾക്കതിന് തൗഫീക്ക് നൽകണമേ. ആ ഒരു ആഗ്രഹമാണ്, ആ ഒരു ലക്ഷ്യബോധമാണ് നമ്മെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, വിമർശകർ പോലും അംഗീകരിക്കേണ്ടുന്ന പ്രത്യേകത എന്താണ്? മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുന്ന കാര്യം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് എന്തു പറഞ്ഞു? മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയ മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് എന്തു പറഞ്ഞു? അവർ പറഞ്ഞ അതേ കാര്യമാണ് മുജാഹിദുകൾ ജനങ്ങളോട് പറയുന്നത്. ഇതൊരു അവകാശവാദമല്ല സഹോദരങ്ങളെ, നമുക്ക് പരിശോധിക്കാം. നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് സ്നേഹം കൊണ്ട് പറഞ്ഞ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാരണമുണ്ട്. എന്തിനാണ് ഈ കാര്യം അദ്ദേഹം പറയുന്നത്? ഇന്നി അഹാഫു അൻ യമസ്സക അദാബ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള ശിക്ഷ അങ്ങക്കെ വന്നു വപിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അഥവാ പിതാവെ, അങ്ങ് നരകത്തിലായി പോകുമോ എന്ന് ഞാൻ ഭയം, എനിക്ക് പേടിയാകുന്നു. ഈ സമൂഹത്തിലെ മെമ്പർമാർ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവന്റെ വിശ്വാസത്തെ യഥാവിധി സ്വീകരിക്കാത്ത നരകത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയപ്പെടൽ, ആ ഒരു നസീഹത്ത്, അതാണ് നമ്മുടെ കൈമുതൽ. ഈ ആ കൈമുതൽ വെച്ചുകൊണ്ട് ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാ പറയുമ്പോ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ പ്രതികരണങ്ങളും എടുക്കൂ. ഈ വാഴക്കാട് അങ്ങാടിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ, ജാറങ്ങൾ തെറ്റാണ് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പേരിൽ മാത്രമേ നേർച്ച പാടുള്ളൂ, അവന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പറ്റുകയുള്ളൂ തുടങ്ങിയ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം മുജാഹിദ് പ്രസ്ഥാനം വെട്ടിത്തുറന്ന് പറയുമ്പോ പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങൾ സഹോദരങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഞാനൊരു കാര്യം ഉന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ അബദ്ധത്തിൽ മൊഹിദ്ദീൻ ശൈഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾക്ക് തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നറിയില്ല. അവർക്കറിഞ്ഞുകൂടാ, അവർക്കറിഞ്ഞുകൂടാത്ത കാര്യം അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ സ്വാഭാവികമായും അവരിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സന്ദർഭത്തിൽ ആരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബി. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ആരാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം? ആ മഹാന്മാരായ പ്രവാചകന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചകളും വഴിപാടുകളും കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് പാടില്ല, അല്ലാഹുവിന് മാത്രമേ അത് നൽകാൻ പാടുള്ളൂ എന്ന് മഹാനായ റസൂലുള്ള പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകള്, ഇവിടെയുള്ള മുജാഹിദുകളും സമസ്തക്കാരും മറ്റെല്ലാ മുസ്ലിം സംഘടനകളും എല്ലാവരും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ, മുശ്രിക്കീൻ എന്ന് ഇവിടുത്തെ സമസ്തക്കാരും മുജാഹിദുകളും എല്ലാവരും പറയുന്ന മുശ്രിക്കുകൾ, ആ മക്കയിലെ മുശ്രിക്കുകളായ ആളുകളും മഹാനായ റസൂലുള്ളയും സഹാബത്തും ഈ സത്യം വെട്ടി തുറന്നു പറഞ്ഞപ്പോ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഏതാനും ഉദാഹരണങ്ങളൊന്നവർ പറഞ്ഞു. മാന അബുദുഹും, മുഹമ്മദേ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളെ അല്ലാഹുവിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലാതെ. നോക്കൂ, ഞങ്ങൾ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കുന്നത്
ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത്, ലാത്തക്കും മനാത്തക്കും നേർച്ചയും വഴിപാട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ഞങ്ങളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു എന്നായിരുന്നു അവരുടെ മറുപടി. അതേപോലെ ഇത് 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്താണെങ്കിൽ 10-ാമത്തെ അധ്യായമായ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അവരുടെ മറ്റൊരു ന്യായം. വയഖൂലൂന ഹാഉലായി ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യും. മുഹമ്മദേ, ഇബ്രാഹിം നബിക്ക് സ്വന്തം ഒരു കഴിവുണ്ടായിട്ടല്ല, മറിച്ച് അവരോട് പറഞ്ഞാൽ അവരൊക്കെ അള്ളാഹുവിന്റെ അടുത്ത ആളുകളല്ലേ, അവർ നമ്മളുടെ കാര്യം അള്ളാഹുവോട് റെക്കമെന്റ് ചെയ്യും. അങ്ങനെ റെക്കമെന്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇവരെ വിളിക്കുന്നത്. നോക്കൂ അവർ പറഞ്ഞ മറ്റൊരു മറുപടി, 31-ാമത്തെ അധ്യായം സൂറത്തുൽ ഖുമാനിലെ 21-ാമത്തെ സൂക്തത്തിൽ കാണാം. വഇദാ ഖീല ലഹുമുത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ വജദനാ അലൈഹി ആബാഅനാ അവലൗ കാന ശൈത്താനു യദഊഹും ഇലാ അദാബിസ് സഈർ. വഇദാ ഖീല ലഹുമുത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് മുഹമ്മദ് നബിയെ അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഖാലൂ ബൽ നത്തബിഉ മാ വജദനാ അലൈഹി ആബാഅനാ, പക്ഷേ ഞങ്ങളുടെ പിതാക്കൾ എന്തൊന്ന് ചെയ്തതായി ഞങ്ങൾ കണ്ടോ, അതെ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. ഖുർആന്റെ മറുപടി.